യേശു നമ്മോട് കരയണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്ക് മാത്രമല്ല, അവൻ പറയുന്ന വാക്കിനകത്ത് ആ കരയണ്ട എന്ന് പറയുന്ന വാക്കിനകത്ത് ഒരു പ്രോമിസ് കൂടിയുണ്ട്, ഒരു വാഗ്ദാനം കൂടിയുണ്ട്. ശ്രദ്ധിച്ച് ഈ സന്ദേശം കേൾക്കണം. ദിനംതോറും സന്ദേശം കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ മെസ്സേജ് പങ്കുവെക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമാണ് കർത്താവ് നൽകിയ ആലോചന. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. അമേൻ. വിഫലമായി പോയ പ്രതീക്ഷകളെ കുഴിച്ചു മൂടാൻ സമ്മതിക്കാതെ ഉയർത്തെഴുന്നേൽപ്പിനാ തിരികെ തരുന്ന ഒരു ദൈവം. അമേൻ. ഈ പ്രതീക്ഷകളൊന്നും വെക്കണ്ട എന്ന് പറയുന്ന മേഖലയിലും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ചലിക്കാത്ത ശരീരമായിരിക്കാം, ഇനി അനങ്ങാത്ത കാലുകളോ വഴങ്ങാത്ത നാവോ കേൾക്കാത്ത കാതുകളോ ഇനി അസാധ്യമെന്ന് പറയുന്ന ജീവിതത്തിന്റെ വിഷയങ്ങളോ ആകട്ടെ, ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്ന മേഖലകളിലും ഒരുവന്റെ വാക്കിനെ അതിനെ മടക്കിത്തരുവാൻ ചലിപ്പിക്കുവാൻ ശക്തിയുണ്ട്. അത് അപ്രതീക്ഷിതമായി കർത്താവിന് ചെയ്യാൻ പറ്റും. നാം പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കർത്താവിന് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് കർത്താവ് പറയുന്നത്. ഇന്ന് കർത്താവ് ചിലരെ അലിവോടെ, മനസ്സലിവോടെ ഒന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഡെഡായി പോയ, ചലനമറ്റുപോയ, ബ്ലോക്കായി പോയ, അസാധ്യമെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ കർത്താവ് ഇന്ന് തൊടും. അവൻ തൊട്ടാൽ ഉയർത്തെഴുന്നേൽക്കും, സൗഖ്യം വരും. ഹല്ലേലൂയ. വലിയ പുരുഷാരത്തിന്റെ അകമ്പടിയിലാണ് ആ വിധവയായ ആ അമ്മ ഏകമകന്റെ മൃതശരീരവുമായി സെമിത്തേരിയിലേക്ക് പോകുന്നു. പോകുന്ന ജനങ്ങൾ വലിയ പുരുഷാരമുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം അല്പനിമിഷത്തേക്ക് കൂടി, ഒരു മണിക്കൂറത്തേക്ക് കൂടി എങ്കിലും ഞങ്ങൾ എല്ലാവരുടെ സെമിത്തേരിയിലോട്ട് പോയാൽ ആ അമ്മയ്ക്ക് അത്രയും സമയത്തേക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ. പക്ഷെ നമുക്കറിയാം അത് നൈമിഷികമാണ്, അത് ക്ഷണഭങ്കുരമാണ്. അതിനപ്പുറത്തേക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റും, അവൾ വീണ്ടും ഒറ്റയ്ക്കായിത്തീരും. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടാണ് ആ മകന്റെ മേൽ മരണം ഇടിച്ചിറങ്ങിയത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഇന്ന് കർത്താവ് പറയുകയാണ്, അവിടെ യേശു വരുന്നതും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ടായിരുന്നു. ഹല്ലേലൂയ. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അവിടെ വന്നെങ്കിൽ മരണത്തിന്റെ മേൽ അധികാരമുള്ളവനും ക്ഷണിക്കാത്ത അതിഥിയായി, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് തന്നെ അവിടെ എത്തിച്ചേരുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ അസാധ്യതകൾ എത്ര വലുതാണെങ്കിലും, അത് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെങ്കിലും, പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിലും, നമ്മുടെ ദൈവം സകലതും സാധ്യമാക്കുന്നവനാണ്. അവിടുത്തെ പ്രവൃത്തിയുടെ സമയം നമുക്കാർക്കും അറിയില്ല. ഇന്ന് കർത്താവ് ചിലരെ അങ്ങനെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആ യുവാവിന്റെ മരണത്തിന്റെ സമയം അതായിരുന്നു അദ്ദേഹത്തിന് ദൈവം വെച്ച ആയുസ്സം നമുക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ആ മാതാവിന്റെ കണ്ണുനീരിനെ, ആ കരച്ചിലിനെ കർത്താവ് കണ്ടു, മനസ്സലിഞ്ഞു, പോയ ജീവൻ മടങ്ങി വന്നു. ഹല്ലേലൂയ. ജീവനെ മടക്കി വരുത്താൻ അധികാരമുള്ളവൻ മനസ്സലിഞ്ഞാൽ ചില നീക്കുപോക്കുകൾ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. മനസ്സലിഞ്ഞാൽ അത്ഭുതം നടക്കും. ഇന്ന് കർത്താവ് മനസ്സലിയുകയാണ്. പരിഹരിക്കപ്പെടാത്ത അസാധ്യങ്ങളായ ചില വിഷയങ്ങളോട് കർത്താവ് ഒന്ന് മനസ്സലിയട്ടെ. ഹല്ലേലൂയ. ആർക്കും സഹായിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയം വരും. സഹായിക്കാൻ പറ്റുന്നവര് പല വിഷയങ്ങളുമായി സഹായിക്കുന്നു, പക്ഷേ ആർക്കും ഇടപെടാൻ പറ്റിയാലും പരിഹാരമില്ലാത്ത വിഷയം, അവിടെ പ്രവർത്തിക്കാൻ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. കരയണ്ട, യേശു ആ സ്ത്രീയോട് പറഞ്ഞു, നീ കരയണ്ട എന്ന് പറഞ്ഞു മഞ്ചത്തെ തൊട്ടു ചുമക്കുന്നു പറഞ്ഞു. ആ മഞ്ചത്തിൽ നിന്ന് ആ മൃതശരീരം, ആ യുവാവിന്റെ മൃതശരീരം ചലിക്കുവാൻ തുടങ്ങി, എഴുന്നേൽക്കുവാൻ തുടങ്ങി, ജീവനോടെ ആ മാതാവിന് മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ചില പ്രതീക്ഷകൾ അസ്തമിച്ചു പോയത്, നഷ്ടപ്പെട്ടു പോയത് ജീവനോടെ മടക്കി തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എവിടെയൊക്കെ യേശു കരയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവത്തിന് ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു, ഒരു പരിഹാരമുണ്ടായിരുന്നു. സ്തോത്രം.
ബേർശേബ മരുഭൂമിയിൽ ഹാഗർ നിലവിളിക്കുകയാണ്. യഹോവ വന്ന് പറയുന്നു, അല്ലെ, യഹോവയുടെ ദൂതൻ വന്ന് പറയുന്നു, നീ എന്തിനു നിലവിളിക്കുന്നു? കാരണം എന്താ? ഒരു നീരുറവ അവിടെ തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരയണ്ട എന്ന് പറയുന്നിടത്ത് ഒരു നീരുറവ ഉണ്ടായിരുന്നു. മറിയ കല്ലറയ്ക്ക് കരഞ്ഞുകൊണ്ട് നിന്നു, കരയണ്ട, നീ എന്തിനു കരയുന്നു? അവിടെ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റിരുന്നു, ഒരു ഉയർപ്പ് അവിടെ ഉണ്ടായിരുന്നു. മാർത്തയുടെ വീട്ടിലും അത് തന്നെ, നീ കരയണ്ട, ഒരു ഉയർപ്പ് നടക്കും. ഹല്ലേലൂയ. ഇന്ന് നാം കരയുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന വിഷയങ്ങളുടെ മേൽ കരയണ്ട എന്ന് അധികാരമുള്ളവൻ പറയുകയാണ്. അധികാരമുള്ളവൻ പറയുന്നു, കരയണ്ട, ഒരു ഉയർപ്പുണ്ട്, വിശ്വസിക്കേ. ആമേൻ പറ, കർത്താവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ജീവന്റെ മേലും മരണത്തിന് മേലും അധികാരമുള്ളവൻ കർത്താവെ, ഞങ്ങളുടെ നിരാശപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ കരയണ്ട എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് നൽകി, ഉയർപ്പിന്റെ ജീവൻ നൽകി, പ്രതീക്ഷകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മൃതമായി പോയ, മരിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, ബ്ലോക്കായി പോയി, അസാധ്യമായെന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് തൊടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ആ പ്രതീക്ഷകളെ അസ്തമിച്ച സ്ഥലത്ത് കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതം സംഭവിക്കട്ടെ, എഴുന്നേൽക്കട്ടെ, പ്രതീക്ഷകൾ എഴുന്നേൽക്കട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ, ജീവൻ മടങ്ങി വരട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, സൗഖ്യം മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്യും, ഒരു ജയസന്തോഷം നൽകും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണം. എല്ലാ ദിവസവും ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കും. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.